നമസ്കാരം. സ്വന്തം ജീവന് അല്പമെങ്കിലും വിലയുള്ള മനുഷ്യർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതൊരു ചുവടുകൾ വെച്ചാൽ കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതിയുടെ ഉത്തരവാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതായത് സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ നിയന്ത്രിച്ചുകൊണ്ടുള്ള കേരള ഹൈക്കോടതി ഉത്തരവ്. ഈ ഉത്തരവിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വകാര്യ ബസ്സുകൾ ഈ പൊതുനിരത്തുകളിലൂടെ, അതായത് കൊച്ചി നഗരത്തിലെ പൊതുനിരത്തുകളിലൂടെ ഓവർടേക്ക് ചെയ്ത് സർവീസ് നടത്താൻ പാടില്ല, റോഡിൻ്റെ ഇടതുവശം ചേർന്ന് പോകണമെന്നുള്ള കർശനമായ നിർദ്ദേശങ്ങൾ സ്വകാര്യ ബസ്സുകൾക്ക് ഹൈക്കോടതി നൽകിയിട്ടും ആ ഹൈക്കോടതിക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ആ സ്വകാര്യ ബസ്സുകൾ മരണപ്പാച്ചിൽ നടത്തുന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇന്ന് രാവിലെ 8:30 നടന്ന സംഭവം. ഞാനിപ്പോൾ നിൽക്കുന്ന ആ സംഭവ സ്ഥലത്താണ്, ഇവിടെയാണ് ഇന്ന് രാവിലെ 8:30 ഒരു മനുഷ്യൻ്റെ മേൽ ഒരു സ്വകാര്യ ബസ് അപകടകരമാംവിധം അദ്ദേഹത്തിൻ്റെ ദേഹത്തൂടെ കയറുകയും അദ്ദേഹം ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാഹനമാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് ആ വാഹന ദൃശ്യങ്ങൾ കാണാം. അദ്ദേഹം ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. നമുക്കറിയാം അദ്ദേഹം ഹെൽമെറ്റ് ധരിച്ചാണ് ഈ വണ്ടിയിൽ സഞ്ചരിച്ചത്. ബാക്കി കൂടെ എത്തിയ സ്വകാര്യ ബസ് അദ്ദേഹത്തെ ഇടുക്കിയായിരുന്നു. ഹെൽമെറ്റ് ധരിച്ച അദ്ദേഹത്തിൻ്റെ തലയിൽ കൂടിയാണ് ഈ ബസ്സിൻ്റെ ടയറ് കയറി ഇറങ്ങിപ്പോയത്. അദ്ദേഹം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹം മരിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കണ്ണാടിയും മറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്ന നമുക്കിപ്പോഴും കാണാം. അതായത് ഹെൽമെറ്റ് ധരിച്ചിട്ട് തൻ്റെ ഇരുചക്ര വാഹനത്തിൽ പൊതുനിരത്തുകളിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യാം എന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ട ഈ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ഞങ്ങളിവിടെ നിൽക്കുന്ന സാഹചര്യങ്ങളിലും പല ബസ്സുകളും ഇവിടെ അപകടകരമാംവിധം വേഗത്തിൽ കടന്നു പോകുന്നൊരു സാഹചര്യമുണ്ടായി. ഒരുപക്ഷേ കൊച്ചി നഗരത്തിൽ തന്നെ ഏറ്റവും തിരക്കുള്ള MG റോഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കൂടിയാണ് ഈ സ്ഥലം. ഇവിടെയാണ് ഇന്ന് പുലർച്ചെ 8:30 വലിയ അപകടം സംഭവിച്ചുകൊണ്ട് വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷേ ആ ദൃശ്യം നമുക്ക് കാണുമ്പോൾ തന്നെ വലിയ ഭയമുളവാക്കുന്ന ഒരു ദൃശ്യം തന്നെയാണത്. ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി തന്നെ ദൃശ്യം പ്രചരിക്കുന്നുണ്ട്. ഏതായാലും ഹൈക്കോടതിയുടെ തൊട്ടരികെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് സ്വകാര്യ ബസ്സുകൾ പൊതുനിരത്തുകളിലൂടെ ചീറിപ്പായുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഓരോ ദിവസവും ഈ കൊച്ചി നഗരത്തിൽ സംഭവിക്കുന്നത് നിരവധി വാഹനാപകടങ്ങളാണ്, പൊലിയുന്നത് നിരവധി ജീവനുകളും. സ്വകാര്യ ബസ്സുകൾ മാത്രമല്ല, KSRTC ബസ്സുകളും മറ്റു വാഹനങ്ങളും അപകടകരമാം വിധത്തിൽ ഈ പൊതുനിരത്തിലൂടെ കടന്നു പോകുന്നു. കാൽനടക്കാർക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥ. കെട്ടിക്കിടക്കുന്നത് ആയിരക്കണക്കിന് ഓവർ സ്പീഡ് പെറ്റി കേസുകൾ. ക്യാമറമാൻ യദുവിനോടൊപ്പം വിഷ്ണുപ്രസാദ്, സാർക്ക് ലൈവ്.